ഞാൻ പറഞ്ഞു ആ പോകാൻ വരട്ടെ, ഈ ആന 10 മിനിറ്റിനകം ഇവിടുന്ന് പോകുമെന്ന് പുള്ളി പറഞ്ഞു. കൈവിട്ട് ആന 10 മിനിറ്റിനകം അതാവും ത്രിപുരയാർ ബലരാമൻ എന്ന് പറഞ്ഞ ആനയാണ്, 10 മിനിറ്റിനകം ഈ ആന ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് ആയില്ല, നോക്കുമ്പോൾ തീവട്ടിയൊക്കെ ഇങ്ങനെ പോണ കാണാം, ആന ഒറ്റ ഓട്ടാണ്. ഒരു ഇന്ദിര എന്ന് പറഞ്ഞ പിടിയാനുണ്ട്, അവള് വർഷങ്ങൾക്ക് മുമ്പ് അവളാണ് ആദ്യത്തെ നമ്മുടെ ആന പിടിയാന. ആ കൂടുതൽ തന്നെയാണ് കൂടുതലും. പിന്നെ ആന കുഞ്ഞിലെ പഠിക്കുമ്പോൾ ഒരു ഭീമൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാനുണ്ടായിരുന്നു നമ്മുടെ ഈ നമ്മുടെ ആ വീടിന്റെ അന്നിങ്ങോട്ട് ജയനാഥൻ പൊളിച്ചു മാറ്റി ഇങ്ങോട്ട് നല്ല നീളത്തിലൊരു അതിനകത്തുനിന്ന് ആൾക്കാരിങ്ങനെ കാണാനായിട്ടൊക്കെ പലയിടത്തുനിന്ന് വരും. ഞാൻ 5-4 കണ്ട് പഠിക്കുകയാണ്, അതായത് എല്ലാവരും ചെന്ന് തീറ്റയൊക്കെ കൊടുക്കും. നല്ല കുട്ടിയാണ് ഞാൻ, നല്ല കാണാൻ നല്ല കൗതുകമുള്ള ഒരാണ് കുട്ടിയാണ്. ഞങ്ങളെ കൂടെ അതിനെയും കൊണ്ട് ഈ വേണു കിഷാപ്പു ഞാനെ കൂടെ അമ്പലത്തിൻ്റെ അവിടെ ഒരു തോട് ഇടത്തോട്ട് ആ തോട്ടിൽ വെള്ളത്തിലിറങ്ങി ഞങ്ങളെ കുളിപ്പിക്കാനും ഒക്കെ കൊണ്ടു ആ കുട്ടിയായിരുന്നു. ഇപ്പം ഞങ്ങളെ കൊണ്ട് നടക്കണമൊക്കെ വലിയ ഈർക്കിലേക്കാണ് വേണ്ടിയായിട്ട് അത്ര അതൊക്കെ. ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു കളിക്കൂട്ടുകാരായിരുന്നു ആനകൾ. ആ അതുപോലെയല്ലേ അതിന് അങ്ങനെ പറയാവുന്ന ഒരു ആനക്കാരനുണ്ടായിരുന്നു, ഗോപി ഗോപി നായിരുന്നു. പുള്ളി ഭയങ്കര ആനയുടെ ഇപ്പൊ പിണങ്ങാൻ പോണ ആന അതിനു മുമ്പ് പുള്ളി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ മാറിക്കോ വിജയ മാറിക്കോ ഞാൻ മിക്കവാണെങ്കിൽ മാറിക്കോ അപ്പൊ ഞാൻ പോകുമ്പോ പുള്ളി എന്റെ കൂടെ വരും, എവിടെയാണ് നമ്മൾ ഒളിച്ചു പോക്കോളാം. അപ്പൊ ഞാൻ പുതിയാവ് എടുക്കിട്ട് കാണാൻ പോണു, പുള്ളി എന്റെ കൂടെ ഞാനും വരുവാന്ന് മോനെ കൂടെ വന്നു കൂടെ വന്ന് ആന അപ്പൊ എഴുന്നള്ളിച്ച് നിൽക്കാണത് ഇങ്ങനെ കണ്ടു എന്നുള്ള കണ്ടു ഇനി നമുക്ക് കറങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പോവാൻ വരട്ടെ, ഈ ആന 10 മിനിറ്റിനകം ഇവിടുന്ന് പോകുമെന്ന് പുള്ളി കൈവിട്ടു. പത്ത് മിനിറ്റിനകം ത്രിപുരയാർ ബലരാമൻ എന്ന് പറഞ്ഞ ആനയാണ്, 10 മിനിറ്റിനകം ഈ ആന ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് ആയില്ല, നോക്കുമ്പോ തീവട്ടിയൊക്കെ ഇങ്ങനെ പോണ കാണാം, ആന ഒറ്റ ഓട്ടാണ്. ഈ ഇതൊക്കെ ആയിട്ട് അത്രയും മുൻകൂട്ടി അത്രയ്ക്ക് നിശ്ചയമായിരുന്നു പുള്ളി ആനയുടെ കാര്യം. പുള്ളി പുള്ളിയാണ് ഇളങ്കാമ്പലത്തേക്ക് നമ്മുടെ ആനയെ കൊണ്ട് അച്ഛൻ ചോദിച്ചു ആന എവിടെയാടാ ഗോവിന്ന്, ആന വരത്തേലുണ്ട് ആനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം. ഒരു വേണിച്ചേട്ടൻ കയറിക്കൊണ്ടിരിക്കുന്നു ഗിരീശനാന്, വേണിച്ചേട്ടൻ പറഞ്ഞു എൻ്റെ ഗോവിച്ചേട്ടാ ഇത് മാത്രം ഒരു രക്ഷയില്ല, മുകളിലേക്ക് വെള്ളം ഒഴിക്കുകയില്ല, ആ അതിന് പണിയുണ്ടെന്ന് പറഞ്ഞു. നാളെ ഞാൻ കാണിച്ചു തരാം വെള്ളം ഒഴിക്കണമെന്ന് പുള്ളി. അപ്പോൾ പാലാങ്കടേ വന്നു, ആനയും വന്നു, വെള്ളം ആനയെ പതുക്കെ വെള്ളത്തിലേക്ക് കാൽമുട്ട് ഇത്രയും ഇറങ്ങണ വെള്ളത്തിലേക്ക് ഇറക്കി അങ്ങ് നിർത്തി. നല്ല വെയിൽ വല്യ ആ അങ്ങനെ അവിടെ നിർത്തി, ആന അങ്ങനെ നിൽക്കട്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ വെയിൽ ഇങ്ങനെ കൊണ്ടാന്ന് തുടങ്ങി, ആന തന്നെ എടുത്ത് മുകളിലോട്ട് ഒഴിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം മുതൽ ആന അങ്ങനെ ഒഴിപ്പിക്കാൻ അങ്ങനെ പഠിപ്പിച്ചു. അത്രയ്ക്ക് നിശ്ചയം ആനയെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. പുള്ളിയാണ് ഇവിടെ ആന ആ കുഞ്ഞ് സ്വാമി അയ്യപ്പൻ എന്ന് വന്ന് ഭയങ്കര പേര് കേട്ട ആന, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ വന്നു വന്ന് കൊച്ച പുള്ളിയാണ് പണി പഠിപ്പിക്കണത് എന്നാ വലിയ കവളം മടൽ നീളത്തിൽ വെട്ടിയിട്ട് വെച്ചാൽ അതിൻ്റെ തുഞ്ച് മടക്കി ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് അതേ പുള്ളി പുറത്ത് കയറിയിരുന്നുകൊണ്ട് അത് വലിച്ചുകൊണ്ട് ഇങ്ങനെ നടത്തി ഇതിലേക്ക്. അങ്ങനെയാണ് പുള്ളി അതിനെ പണി പഠിപ്പിച്ചത്. അത്ര കഴിവാണ് പുള്ളിക്ക്. വഴക്കാളി ഈ ബാലേന്ദ്രൻ എന്ന് മാവേലിക്കര മധു എന്നാണ്, ബാലേന്ദ്രനാണ് അതിൻ്റെ പഴയ പേര്, പിന്നെ മധു എന്നായി മാവേലിക്കര മധു. അതിനെ ഇവിടെ അഴിച്ച് പുതുതായിട്ട് കൊണ്ട് പുള്ളി അഴിച്ച് പിറ്റേ ദിവസം ശിവരാത്രിക്ക് ആനയില്ലാണ്ട് ദേവസ്വം ആനയിരിക്കണമെന്ന് വഴക്കിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ അവിടെ കൊണ്ട് പിറ്റേ ദിവസം കൊണ്ട് എഴുന്നള്ളിച്ചു. അത്ര തൻ്റെ ആണ് ആനയുടെ കാര്യം. നമ്മുടെ ഇവിടെ വന്ന ആനകളുടെയൊക്കെ ഉള്ളൊരു അനുഭവങ്ങൾ എന്തായിരുന്നു ഒന്ന് പറയാമോ? ഇവിടെ വന്ന ആനകളെന്ന് പറഞ്ഞാൽ ചില ഒന്ന് രണ്ട് ആനകൾ നല്ല വഴക്കാനകളുണ്ടാകും. ആ വണ്ടികുത്തി അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന ഒരു ഞങ്ങനും ചേട്ടനും കളിക്കാൻ പോയേക്കണു. അപ്പോൾ വെളങ്കാവിൽ അമ്പലത്തിലെ പറ ഇക്കരയിലേക്ക് വരുവാണ്. ഇക്കരയെ വന്ന് പറ ആ നീന്തി വന്ന് ഇക്കരെ വന്ന് പറ അടിച്ചുകൊണ്ടിരിക്കണു. എന്നിട്ട് ആനക്കാരൻ വെള്ളവുമായിട്ട് ഭയങ്കര ബഹളം.
അപ്പം ഞങ്ങൾ കളിച്ചേച്ച് വരുമ്പോഴത്തേ അച്ഛൻ ഞങ്ങളെ വഴക്കും കേൾക്കണം അതെ ആനക്കാരെ കിടക്കണം ബഹളം ഒന്നെങ്കിൽ എല്ലാം ആന എടുത്തേക്ക് എന്നാന്ന്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഈ പുള്ളി വെള്ളമായിട്ട് ഇങ്ങനെ ആനയെ കൊണ്ട് നടക്കും. ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെയും ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും വടി എന്ന് വെച്ചതേ ഇപ്പം ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഒറ്റ പോക്ക് ഞങ്ങൾ പിന്നെ പറയരുത്. അന്ന് എളുപ്പം കാലം വരെ ഞങ്ങൾ തന്നെ പറയുന്നു. അതിന് ഞാനും ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ ഈ ഇവിടുന്ന് മറവന്തുരുത്ത് അമ്പലം വരെ പറയടിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങി പറയടിച്ച് അത് കഴിഞ്ഞാൽ ആ മറവന്തുരുത്തിൽ അവിടെ കൊണ്ട് ഇറക്കി എഴുന്നള്ളിക്കും. അതുവരെ ഞങ്ങള് നിന്ന് പറയടിച്ചു. ആ ഞങ്ങൾ രണ്ടും പിന്നെ വേണിച്ചേട്ടൻ്റെ അനിയൻ രാമേന്ദ്രൻ കൂടെയുണ്ട്. രാമേന്ദ്രൻ്റെ ആണ് രാമേന്ദ്രൻ്റെ ചട്ടം ഇല്ല ആണ്. പിന്നെ രാമേന്ദ്രൻ വെറുതെ കൂടെ ഞങ്ങള് ഇങ്ങനെ പറയടിച്ചുകൊണ്ട് നടന്നു. ആർക്ക് എനിക്കൊരു 10-27 വയസ്സ് കാണും. പിന്നെ ഒരു ആന നമ്മുടെ ഒരു ആന അഴിഞ്ഞു പോയി. ഇത് തന്നെ ഇത് തന്നെ കിഷാപ്പൂവിന്റെ പറമ്പിൽ പോയി ആന അവിടുത്തെ വാഴയൊക്കെ തിന്നുകൊണ്ടിരിക്കും. ശങ്കർചേട്ടൻ പറഞ്ഞു ശങ്കർചേട്ടൻ ആനക്കാരന്റെ ഭാഷയില് അങ്ങ് കയറാനേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ആന സമ്മതിക്കുകയല്ല. ഞാൻ ശങ്കർചേട്ടാ മിണ്ടണ്ടാ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ കൊമ്പയെ പിടിച്ചു വീട്ടിലെ മുറ്റത്ത് കൊണ്ടു കെട്ടി. ഒരു ശൈല്യവും കാണി അത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാനയാണ്. അത് ഇതുപോലെ പണ്ട് ഇടയ്ക്ക് തൃപ്പൂണിത്തുറ കുളത്തിൽ ചാടി അല്ലേ കുളത്തിലെ വീട്ടിൽ നീ എന്ന് ആ അത് തൃപ്പൂണിത്തുറ അത് എരിയൊരു വഴക്കിട്ട് എരി വെള്ളത്തിൽ നിന്ന് കയറിയല്ല. പിന്നെ ഇപ്പം ചെന്ന് ഞാനും മേടിച്ചോട് ചെന്നപ്പോഴത്തേ അത് പിടിച്ചു കെട്ടി. അതിന് ഈ വണ്ടിവത്തി ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ആനക്കാരനുണ്ട് ബാലൻ എന്ന് പറയും. ബാലൻ ഇപ്പം ഞാൻ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആന എന്നെ കാണുമ്പോഴേ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ ഞാനിങ്ങനെ ശർക്കരേൻ്റെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും വായിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് എന്നും സ്ഥിരം. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ കടുത്തിരുത്തി ഞാൻ ചെന്നു. അന്നത്തേക്കും ബാലന് നല്ല നിശ്ചയ ബാലന് ഞാൻ ശർക്കരയൊക്കെ കൊടുത്തേച്ചിങ്ങ വന്നു. ബാലൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇന്ന് ആന എന്ന് ചോദിച്ചു. ഏയ് ഞാനൊന്നും കുഴപ്പമൊന്നുമില്ല വന്ന കാലം പറഞ്ഞു ഏയ് ഇന്ന് അത്ര ഇതല്ലെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം വേണിച്ചേട്ടൻ കഴുകാൻ കൊണ്ടുപോയി കഴിയേച്ചു ഇങ്ങനെ വന്ന വഴി ഒരു സൈക്കിളുകാരൻ വട്ടം കയറി ഒറ്റയടി അവനിട്ട് കൊടുത്തു. അവന് സൈക്കിള് തെറിച്ച് പോയി അവനൊരു കടയിൽ കയറിപ്പോയി ചാടി ആ കട മുഴുവനൂടി ആന കുത്തി ഈ കടുത്തിരുത്തിയില്ലേ കടുത്തിരുത്തി. ഇപ്പം ആ ഈ വളവ് ആ ചന്തയുടെ അവിടെ ആ വലിയ കെട്ടിടം പണിതല്ലേ ആ കെട്ടിടമാണ് ആ കെട്ടിടം ഇല്ലെന്ന്. അപ്പം അവിടെ ഒരു കടയുണ്ട് ഈ കടക്കാരൻ ആ കട മുഴുവൻ കുത്തി കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവിടെ ആന പറഞ്ഞാൽ ഞാനന്ന് ഉദനാഥത്ത് ഉത്സവത്തിൽ നിൽക്കുമ്പോഴത്തേ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആള് വന്നു ദേ ഇങ്ങനെ ആന അവിടെ അവിടെ ചെല്ലുമ്പോൾ ഈ കടയൊക്കെ കളഞ്ഞ് ആന അങ്ങനെ നിൽക്കുവാണ്. വേണിച്ചേട്ടൻ കൊണ്ടപ്പിടിച്ച് ആ അന്നേരം ചെയ്യണതേ ഉള്ളൂ. പിന്നെ വേണിച്ചേട്ടൻ വിളിച്ചാൽ വേണിച്ചേട്ടൻ പുറകെ പോകും. അങ്ങ് പോയി വേണിച്ചേട്ടൻ കൊണ്ടെ കെട്ടി ആ ഒറ്റ ഇത് ആ അത് ഇത് കഴിഞ്ഞ് നമ്മുടെ വെച്ച് രണ്ട് വണ്ടിയൊക്കെ കുത്തിയിട്ടുണ്ട് ഓണടി കേൾക്കാൻ മേല അല്ല എന്നാണേലും ആദ്യം വഴക്കിറങ്ങുന്ന സൈക്കിളിലായിരുന്നു. ഏത് വഴക്കുണ്ടാക്കിയെടുത്ത ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അതെന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ടുവരുന്ന ആനക്കാരന് തന്നെ ഒരു സൈക്കിളുണ്ട്. പുള്ളി ഈ സൈക്കിളിൽ ഇങ്ങനെ ആനയുടെ പുറകെ പോകും. എന്നിട്ട് ഈ നടന്നു പോണ വഴി ഈ സൈക്കിള് കൊണ്ടുവന്ന് പുറകെ കൊണ്ടുവന്ന് മുട്ടിക്കും ആനയുടെ. അന്നേരത്തെ ആന ഭയങ്കര സ്പീഡിൽ അങ്ങ് പോകും. അങ്ങനെ അങ്ങനെയായി ആന എന്ത് വഴക്കിട്ടാലും ആദ്യം സൈക്കിളിലായിരിക്കും വഴക്ക് തുടങ്ങുന്നത്. അങ്ങനെ ഒത്തിരി അടുത്ത വഴക്ക് സൈക്കിള് കണ്ടിട്ടുണ്ട് വഴക്ക് ഉദനാപുരത്ത് അല്ല ഉദനാപുരത്ത്. അപ്പൊ ആനക്കാരനില്ല അവൻ ഇട്ടേച്ച് പോയി പോയി അവനെങ്ങാണ്ട് പോവുകയും ചെയ്തു. ഉദനാപുരത്തുള്ളൊരു പയ്യനായിരുന്നു. അപ്പൊ ഇതൊരു രക്ഷയില്ല ആന അവിടെ ഉദനാപുരത്ത് അങ്ങനെ നിന്നാ. അപ്പം ഞാൻ ഇവിടെയുള്ള കൃഷ്ണൻകുട്ടിയുടെ അനിയൻ കുട്ടനോട് വന്നുമ്പോ ആനയെ കൊണ്ടുവരാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടൻ അതിനെ കയറിയിട്ടൊന്നുമില്ലല്ലോ. കുട്ടൻ ഞാൻ പറഞ്ഞു ബാ കുട്ടാന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ആനയെ അഴിച്ചു. അഴിച്ച് കുട്ടൻ ആനയുടെ കൂടെ നടന്നു. ഞാൻ മുമ്പേ നടന്നു. മുമ്പേ നടക്കുമ്പോൾ ആന ആ മണവും പിടിച്ച് ഓരോടത്ത് മണത്ത് 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 എൻ്റെ പുറകെ ഇങ്ങ് പോയിരുന്നു. ഇവിടം വരെ അങ്ങനെ കൊണ്ടുവന്നു. അല്ല ഇപ്പൊ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനകൾ നടന്നു എന്ന് ആണ് ഇപ്പൊ ഒരു ഇപ്പൊ എറണാകുളത്ത് നാളെ എഴുന്നള്ളത്തുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് ആന പോകും. പിറ്റേ ദിവസം രാവിലെ എറണാകുളത്ത് എഴുന്നള്ളിച്ചിരിക്കും. അത് നടന്നു പോയാണ് എഴുന്നള്ളിക്കണം. ആനക്കാരും നടന്ന് ഇവിടുന്ന് അവിടെ ചെന്ന് എഴുന്നള്ളിക്കും രാത്രിയും പകലും. ഇപ്പം അതല്ല, ഇപ്പം ആനകൾ ചെല്ലുക റെഡിമെയ്ഡ് പോലെ അവിടെ ചെന്ന് ഇറങ്ങി പരിപാടി എടുത്തു അവിടെ അടുത്തടുത്തേക്ക് കയറി അങ്ങനെയുള്ള ഇതുണ്ട്.
പിന്നെ അന്നും അവിടുന്ന് അടുത്തുള്ള അമ്പലങ്ങളിൽ അങ്ങനെ മാറി മാറി. അതിപ്പോ ഒരു അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത് ഇവിടെയാണ്, ചിലപ്പോ ഇങ്ങോട്ട് നടക്കും. അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് നടത്തുന്നു തന്നെയാണ് പരിപാടി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അതല്ല, ഇപ്പം മുഴുവൻ അപ്പം ലോറിയൊക്കെ കയറുക ആ രീതിയാണ്. പിന്നെ പറൂര് വെച്ചൊരു ആനക്കാരൻ, ഒരു ആനയ്ക്ക് ഇങ്ങനെ ചെത്തിയുടെ മറയിലിരുന്നിട്ട് ആ പുള്ളി അങ്ങനെ ആനയ്ക്ക് തീറ്റ പൊളിച്ചു നിന്ന് ആനയുടെ, അതാ അത് ഈ അയ്യപ്പൻ ആന, വണ്ടി കുത്തി അയ്യപ്പൻ ആ അവന് അവനെ ഉടനെ അടിച്ച് അവനെ ശരിപ്പെടുത്തിയ അല്ല, അത് ഈ എഴുന്നള്ളത്ത് സ്ഥലത്തായിരുന്നു. എഴുന്നള്ളത്ത് അപ്പൊ ഈ പുള്ളി എപ്പോഴും ശൈലിയാണ് ആനയുടെ. അത് കഴിഞ്ഞപ്പോഴത്തെ ചെറായിലെ ആ വലിയ അമ്പലമില്ലേ, ആ അമ്പലത്തിലായ എഴുന്നള്ളത്താണ്. അപ്പൊ അവസാനം ആനക്കാർ വന്നു, ഈ പുള്ളി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ല, ഈ പുള്ളി മഹാലമ്പാണ്, ആന എടുത്ത് കിടന്നതാണ്. അവനെ പിറ്റേ ദിവസം പോലീസുകാരെ ഇട്ടു, പോലീസുകാരെ ഇട്ട് പറ നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഈ രണ്ടു മൂന്ന് ദിവസം പോലീസുകാരിട്ട് പറ നടത്തി. അത് കഴിഞ്ഞ ഒരു ദിവസം ഈ പോലീസുകാരെ പിന്നെ ഇട്ടില്ല. അന്ന് ഈ പുള്ളി ഒരു ഇതിൽ ഇങ്ങനെ ആനക്കാരൻ ഈ ആനയ്ക്ക് തീറ്റ വെച്ചേക്കുമല്ലോ ഈ എന്നിടത്ത് കിട, അത് അതെടുത്തു കൊടുക്കാൻ പുള്ളി ചെന്ന് എടുക്കാൻ പോകും. ഈ പുള്ളി ഓടിച്ചെന്ന് ആനയുടെ കൊമ്പയിലേക്ക് പിടിച്ചു, ആന തട്ടിയിട്ട് കുത്തി. അങ്ങനെ ഒരു അത് അതും ഈ വണ്ടി കുത്തി കഴിയുമ്പം തന്നെ ആള് മനസ്സിലായില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്ന് കൊമ്പേ കയറി പിടിച്ച് അതാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഈ പ്രേമം മൂത്ത് കഴിഞ്ഞാലും കുഴപ്പമാണ് പ്രശ്നം. പലപ്പോഴും കണ്ട് ആനയുടെ ഫോട്ടോ കൊണ്ട് അല്ലെങ്കിൽ വീഡിയോ കൊണ്ട് ആന പ്രശ്നമില്ല, അല്ലെങ്കിൽ അങ്ങനെ ആന പല മാനസികാവസ്ഥയിൽ അതുങ്ങളും മുഷിഞ്ഞ് ജയിക്കുന്ന സമയത്ത് ചെയ്താൽ അവർക്ക് ശരിയായി നമ്മളതൊക്കെ അറിഞ്ഞ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജേഷേട്ടൻ തന്നെ വിജയനാന എന്ന് പറഞ്ഞ ആനയാണ് ലോറിയയിൽ കൊണ്ടുവന്ന് കൂട്ടുമേ കൊണ്ട് ഇറക്കി. അന്ന് ഇവിടെ എന്തോ പ്രശ്നമായി, റോഡ് പോയി കിടക്കുമോ അങ്ങനെ. അപ്പോൾ കൂട്ടുമേ കൊണ്ട് ഇറക്കിയിട്ട് അതിലേ കൂടി നടത്തി തെക്കുംഭാഗത്ത് വന്നു. അപ്പോൾ തെക്കുംഭാഗത്ത് അന്ന് സൊസൈറ്റി ഇലക്ഷനും കണ്ട. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആന നമ്മളുമായിട്ട് എങ്ങനെ നമ്മളെ ഇപ്പം ലോറിയുടെ ആ ക്യാബിൻ്റെ ഇടയിൽ ആ തുളയിൽ കൂടി ഇങ്ങനെ കൈയിട്ട് നമ്മളെ തലയിലായിരിക്കും കയ്യും വെച്ചുകൊണ്ടിരിക്കുന്നത് ആന, അത്രയ്ക്ക് ഇതാണ് എന്ന് പറഞ്ഞാൽ എന്നാ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്നാങ്കിലുമൊക്കെ തിന്നാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്ര രാജാക്ഷനും അപ്പം ഭയങ്കര വിശ്വാസം, ഇത് എങ്ങനെയാണ് മറ്റാമത്. ഇവിടെ വന്ന് ഇറക്കി ഇറക്കി കഴിഞ്ഞ് രാജാക്ഷേട്ടൻ്റെ അതാണ് ലീറ്റയും കൊണ്ട് ചെന്ന് ഒറ്റ അടി വെച്ച് കൊടുത്തതാണ്. അതാണ് ആ ആനയ്ക്കെന്ന് പറഞ്ഞാൽ ആ ഓരോ ചില നേരം മുഷിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളതനുസരിച്ച് നോക്കി നിൽക്കണം. എപ്പോഴും ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ.